നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ, ഗ്രാനൈറ്റുകൾ, സാനിറ്ററി വയർ, ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ്. ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ. അമ്പലപ്പടി, നിലമ്പൂർ റോഡ്, വണ്ടൂർ. കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷ്യ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി. അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും. പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. കുട്ടികളിൽ ജനാധിപത്യ അവബോധം വളർത്തുന്നതിനായി വണ്ടൂർ അൽ ഫുർഖാൻ പബ്ലിക് സ്കൂളിൽ സ്റ്റുഡൻറ്റ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടത്തി. ആധുനിക രീതിയിലുള്ള EVM ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കി എല്ലാ ഘട്ടങ്ങളിലും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പാക്കി. 5 പോസ്റ്റുകളിലായി 25 സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടി. 5 മുതൽ 10 വരെയുള്ള 800 വിദ്യാർത്ഥികളാണ് സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. 2024-25 അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്ററി ഇലക്ഷനാണ് അൽ ഫുർഖാൻ പബ്ലിക് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 പോസ്റ്റുകളിലേക്കായി 16 വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത്. സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, ആർട്സ് കൺവീനർ, സ്പോർട്സ് കൺവീനർ, സ്റ്റുഡന്റ് എഡിറ്റർ എന്നീ പോസ്റ്റുകളാണ് ഉള്ളത്. ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിലെ പാർലമെന്ററി ഇലക്ഷനെ കുറിച്ച് ബുക്കുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് ഇവിടെ ഉള്ളത്. ഇലക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊസീജിയറിനെ കുറിച്ചും വോട്ടിംഗ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചും വോട്ട് ചെയ്യേണ്ട രീതിയെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ദർ ആർ 16 കാൻഡിഡേറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഇൻ 5 പോസ്റ്റ്. ദ സ്കൂൾ ലീഡർ, ജനറൽ ക്യാപ്റ്റൻ, ഡെപ്യൂട്ടി ലീഡർ, സ്റ്റുഡന്റ് എഡിറ്റർ ആൻഡ് ആർട്സ് കൺവീനർ. The democratic country of our India, we are learning about the parliamentary election from textbooks, but we are also going through a situation where we experience all those things. We are able to understand each and every process of election and the voting machine and the process of voting. Thank you. അൽ ഫുർഖാൻ പബ്ലിക് സ്കൂളിലെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇലക്ഷൻ പ്രൊസീജിയറിലാണുള്ളത്. ഇന്ന് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 5 പോസ്റ്റുകളിലേക്ക് 25 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഏതാണ്ട് 800 കുട്ടികൾ, 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ 800 കുട്ടികളാണ് ഇതിന് വോട്ടേഴ്സായി വരുന്നത്. ഈ 5 പോസ്റ്റുകളിലേക്ക് 25 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കൃത്യമായി സിമ്പൽ അലോട്ട് ചെയ്ത് അതിൻ്റെ ഓരോ പ്രൊസീജിയറും സമയനിഷ്ഠമായി ചെയ്തതിന് ശേഷമാണ് ഇലക്ഷൻ നടന്നിരിക്കുന്നത്. വളരെ സ്മൂത്തായി ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായി ഒരു അവയർനെസ് കുട്ടികൾക്ക് ഇലക്ഷൻ സംബന്ധമായി, പ്രത്യേകിച്ച് FPTP സമ്പ്രദായം അനുസരിച്ചാണ് നമ്മുടെ ഇന്ത്യയിലുള്ള തെരഞ്ഞെടുപ്പ് രീതി. ഇത് ക്ലാസ് റൂമുകളിൽ കേവലം പറഞ്ഞു കൊടുക്കുന്നതിന് പകരമായിട്ട് എന്താണ് FPTP സമ്പ്രദായം എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയാണ്. അതുപോലെ തന്നെ ക്ലാസ്സുകളിൽ EVM ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ നടത്തി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് പാർലമെൻ്ററി സമ്പ്രദായമുള്ള ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ എങ്ങനെയാണ് ഇലക്ഷൻ നടന്നത് കൃത്യമായ അവബോധം സൃഷ്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ദിൽഷാദ് അലി സഖാഫി, ഫൈസ്, എം രമ്യ, പി നസീറ, കെ നിമിഷ, MP ഹുസ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി 6 മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ്. ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരകുണ്ട്.